Welcome to Garam Masala, the magic spices of cooking. Banana madhura pola. İni namukku banana madhura pola engene tayar akki edukkunnathennu nokkam. İdinu vendi njan 3 muttayanu eduthittullathu. Namukku ee muttaye oru bowl lotte edukkam. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് 1 പിഞ്ച് ഏലക്കപ്പൊടി 3 ടേബിൾസ്പൂൺ പഞ്ചസാര ഇവ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനെ നമുക്ക് നന്നായി ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടയുടെ മിക്സ് തയ്യാറായിട്ടുണ്ട് അടുത്തതായി നമുക്ക് ബ്രെഡ് ആണ് എടുക്കേണ്ടത് ഞാൻ ഇവിടെ 6 സ്ലൈസ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് ഈ ബ്രെഡിന്റെ സൈഡ് ഒന്ന് മുറിച്ചു മാറ്റാം ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസ് ആക്കി മുറിച്ചെടുക്കണം ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം ഇതിനു വേണ്ടി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം ചൂടായ നെയ്യിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്സ് 3 ടേബിൾ സ്പൂൺ റൈസിൻസ് ഇവ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം നമുക്ക് കാഷ്യൂ നട്സ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം അടുത്തതായി നമുക്ക് റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനെ പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഒരു വലിയ നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഇത് നമുക്ക് ഇതിനെ ചോപ്പ് ചെയ്തെടുക്കണം ഈ നേന്ത്രപ്പഴത്തെ ബാക്കിയുള്ള നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ പഴം ലൈറ്റ് ബ്രൗൺ നിറമായി വരണം അതുവരെ നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം അടുത്തതായി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴത്തിന്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യണം ഇനി നമുക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഇതിനെ നമുക്ക് നന്നായി ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള കാഷ്യൂ നട്സിന്റെയും റൈസിൻസിന്റെയും കുറച്ച് ഭാഗം ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ളത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഇനി നമുക്ക് മധുരപ്പോളയെ സെറ്റ് ചെയ്തെടുക്കാം ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം അടി കട്ടിയുള്ള ഒരു പാനാണ് എടുക്കേണ്ടത് പ്രഷർ കുക്കറോ സോസ് പാനോ ഉപയോഗിക്കാം ഈ പാനിനെ നന്നായി ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണം നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിട്ടുള്ള ബ്രെഡിന്റെ പകുതി ഭാഗം നമുക്ക് എഗ്ഗിന്റെയും മിൽക്കിന്റെയും മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് പാനിന്റെ അടിഭാഗത്തായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ്ചർ ചേർത്ത് കൊടുക്കാം ഇതിനെ ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതിന്റെ മുകളിലായി ബാക്കി വന്നിട്ടുള്ള ബ്രെഡ് കൂടെ വെച്ചു കൊടുക്കണം ബാക്കിയുള്ള എഗ് മിൽക്ക് മിക്സ്ചറിൽ മുക്കിയതിനു ശേഷം വേണം ബ്രെഡ് പീസസ് വെച്ചു കൊടുക്കാൻ ഗ്യാപ്പ് എല്ലാം ഫിൽ ചെയ്തെടുക്കണം
ബാക്കിയുള്ള മിക്സ്ചർ നമുക്ക് ഇതിന്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസിൻസും കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കണം. വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതിനെ സെറ്റ് ചെയ്തെടുക്കാൻ. ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിന്റെ മുകളിലായി നമ്മുടെ സോസ് പാൻ വെച്ച് വേവിച്ചെടുത്താലും മതി. നമ്മുടെ മധുരപ്പോള സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. 3-4 മിനിറ്റ് കൂടെ വെരി ലോ ഫ്ലെയിമിൽ നമുക്കിതിനെ വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇഷ്ടമുള്ള സൈസിൽ നമുക്കിതിനെ മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബനാന മധുരപ്പോള തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെയോ തണുപ്പിച്ചോ സെർവ് ചെയ്യാം. താങ്ക് യു.